എന്തുരിതത്തിൻ പരിഹാരം നൽകിയ നിന്റെ ബലിയാലേ എന്നെ ഞെരുക്കിടാതെ മഹാ ദുഷ്ടനെ നീ മാറ്റിയിടണമേ ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ ദൈവനാമത്തിൽ സ്നേഹവന്ദനം തലമുറകൾ തമ്മിലുള്ള താരതമ്യം ആരംഭിച്ചത് ഇന്നും ഇന്നലെയുമൊന്നുമല്ല നാളുകളായി കാലഘട്ടങ്ങളായി തലമുറകളെ താരതമ്യം ചെയ്യാൻ ആരംഭിച്ചതാണ് അവിടെ മക്കളെയും മാതാപിതാക്കളെയും അതിനു മുകളിലുള്ള തലമുറകളെയും പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ ചില ഏറ്റക്കുറച്ചിലുകളെ എടുത്തു കാണിക്കാറുണ്ട് എങ്കിലും നാം കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യം അനുസരിച്ച് പിതാവും പുത്രനും തമ്മിലുള്ള ഒരു ബന്ധം അത് അത്ര മറന്നു കളയാൻ പറ്റുന്ന ഒന്നല്ല ആധ്യാത്മ രാമായണത്തിൽ പുത്രന്മാരെക്കുറിച്ച് വിവിധ തരത്തിലുള്ള പുത്രന്മാരെക്കുറിച്ച് ശ്രീരാമചന്ദ്രൻ കൈകേയിയോട് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട് മൂന്ന് തരം പുത്രന്മാർ അതിലൊന്ന് ഉത്തമപുത്രൻ പിതാവിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഉത്തമപുത്രൻ രണ്ട് മധ്യമപുത്രൻ പിതാവ് പറയുന്ന കാര്യങ്ങൾ കേട്ട് ചെയ്യുന്നവനാണ് മധ്യമപുത്രൻ മൂന്നാമത്തേത് അധമപുത്രൻ പിതാവിൻ്റെ ഇഷ്ടം സ്വന്തമായി അറിയുകയുമില്ല പിതാവ് പറയുന്നത് കേൾക്കുകയുമില്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമില്ല അങ്ങനെയുള്ള മൂന്നാമത്തെ വിഭാഗത്തിലുള്ള അധമപുത്രൻ ഒരു മനുഷ്യൻ്റെ പൈതൃകത്തെ മനസ്സിലാക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അവൻ ആരുടെ മകനാണ് എന്ന് പലപ്പോഴും നാം പേരുകൾ ചാർത്തി നൽകാറുണ്ട് ഒരാളുടെ പ്രവൃത്തി കാണുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഒഴുക്ക് കാണുമ്പോഴൊക്കെയും നമ്മൾ അവരുടെ മുൻ തലമുറകളെ അവരുമായി താരതമ്യം ചെയ്യാറുണ്ട് യേശു തമ്പുരാനെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇതുപോലെയുള്ള ഒരു താരതമ്യവുമായി ബന്ധപ്പെട്ടാണ് പിശാച കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് അവനോട് സംസാരിക്കുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക കർത്താവിൻ്റെ കുരിശിലെ അവസാന നാഴികകളിൽ ഇടതുവശത്തെ കള്ളൻ കർത്താവിനോട് പറയുന്നുണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ ഞങ്ങളെയും നിന്നെയും രക്ഷിക്കുക രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ് രണ്ട് വ്യത്യസ്തങ്ങളായ വെല്ലുവിളികൾ ഒരുപക്ഷെ ഈ ആളുകൾ പിശാചും ഈ വലതുവശത്തെ കള്ളൻ ഇടതുവശത്തെ കള്ളനും പറഞ്ഞതനുസരിച്ച് വേണമെങ്കിൽ കർത്താവിന് പ്രവർത്തിച്ച് ഒരു വലിയ അത്ഭുതം അവിടെ സൃഷ്ടിക്കാമായിരുന്നു ഒരുപക്ഷെ കുറച്ചാളുകളൊക്കെ കർത്താവിൽ വിശ്വസിക്കാനുള്ള സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ ദൈവത്വം വെളിപ്പെടാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു പലരും വിസ്മയിച്ചു പോകത്തക്ക സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും യേശു തമ്പുരാൻ ഈ രണ്ട് വെല്ലുവിളികളിലും വീണുപോയില്ല അതിനനുസരിച്ച് പ്രവർത്തിച്ചുമില്ല എന്നുള്ളതാണ് ചരിത്രം വിശുദ്ധനായ മത്തായി സ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും 27-ാം അധ്യായത്തിലുമാണ് ഈ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കർത്താവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അതുപോലെ തന്നെ യേശു തമ്പുരാനെ പരിസ്ഥിതി ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നഥനയിലാണ് ആദ്യമായി കർത്താവിനെ നീ ദൈവപുത്രനാണ് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് സാക്ഷിക്കുന്നു കർത്താവിൻ്റെ കുരിശിലെ അവസാന നാഴികയിൽ പ്രത്യേകിച്ച് കർത്താവിൻ്റെ മരണത്തിന് ശേഷം ഒരു ശതാധിപനും വന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഇവനൊരു ദൈവപുത്രനായിരുന്നു നിശ്ചയം സ്വന്തം പിതാവിൻ്റെ അഡ്രസ് അനുസരിച്ച് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന മക്കളുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ യേശു തമ്പുരാനെക്കുറിച്ചും അവനെക്കുറിച്ച് രണ്ടുപേര് സാക്ഷ്യവും നൽകുന്നുണ്ട് ഇവൻ ഉറപ്പായും ദൈവത്തിൻ്റെ പുത്രനാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഈ രണ്ട് വെല്ലുവിളികൾ നമുക്ക് എടുത്തു നോക്കിയാൽ യേശു തമ്പുരാനെ മുമ്പിലേക്ക് വന്ന വെല്ലുവിളികൾ എടുത്തു നോക്കിയാൽ ഒരു പക്ഷേ അവിടെ യേശു തമ്പുരാൻ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം പ്രത്യേകിച്ച് ജെറുസലേം ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ പറയുമ്പോൾ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുമ്പോഴും കുരിശിൽ നിന്ന് ഇറങ്ങി വരാനുള്ള വെല്ലുവിളി നേരിടുമ്പോഴും ഒക്കെയും ഒരുപക്ഷെ കർത്താവ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവിടെ ഒരുപാട് ആളുകളെ തൻ്റെ പിൻഗാമികളായി കർത്താവിന് ലഭിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നാൽ
കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് യേശു തമ്പുരാനെ പരസ്യ ശുശ്രൂഷയുടെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷേ 30 വയസ്സുകാരനായ ഒരു യുവാവ് തൻ്റെ രക്തം തിളക്കേണ്ട ഒരു സാഹചര്യമാണ്. നീ ഇന്നയാളുടെ മകനാണെങ്കിൽ ഇത് ചെയ്തു കാണിക്കുക എന്നുള്ള വെല്ലുവിളികൾ പലപ്പോഴും നമ്മുടെ യൗവനപ്രായത്തിലും നാം കേൾക്കാറുണ്ട്. നിന്റെ പൈതൃകം തെളിയിക്കുക എന്നുള്ള ഒരു പ്രൊവോക്കേഷനാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഒരുപക്ഷെ യുവാക്കന്മാർക്ക് തങ്ങളുടെ സമനില നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യം. 30 വയസ്സുകാരനായ യേശു തമ്പുരാൻ, 33 വയസ്സുകാരനായ യേശു തമ്പുരാൻ അവിടെ ആവേശം കൊണ്ട് വികാര തള്ളലുകൾ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന ക്രൈസ്തവ സമൂഹം ഇവിടെ നിലനിൽക്കുമായിരുന്നു എന്ന് തന്നെ സംശയമാണ്. യേശു തമ്പുരാന്റെ നിയോഗത്തെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ രണ്ട് കാര്യങ്ങളിലും പ്രത്യേകിച്ചൊരു നിലപാടെടുക്കാതെ മൗനമായി ആ ഭാഗം അവസാനിപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിച്ചത്. തൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ് എന്നും എങ്ങനെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നും തൻ്റെ ജീവിത നിയോഗം എങ്ങനെ കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിക്കണമെന്നും യേശു തമ്പുരാനെ പൂർണ്ണമായി അറിയാമായിരുന്നു. പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ട ഒരു മെസ്സയാനിക് ഹോപ്പ്, മശിഹായിലുള്ള പ്രതീക്ഷ യഹൂദന്മാർക്കുണ്ടായിരുന്നത്, അല്ലെങ്കിൽ തകർന്നുപോയ യഹൂദ ജനതയെ, പാപത്തിന്റെ അടിമത്തത്തിലേക്ക് വീണുപോയ മാനവജാതിയെ രക്ഷിക്കുവാൻ മരക്കുരിശും മരണവുമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു മാർഗമെന്ന് യേശു തമ്പുരാന്, ശിഖാ തമ്പുരാന് നല്ലതുപോലെ അറിയാമായിരുന്നു. ആ മരക്കുരിശിലെ മരണത്തിലേക്ക് മശിഹാ തമ്പുരാനെ മനുഷ്യാവതാരത്തിലൂടെ എത്തിച്ച ആ ഒരു വലിയ സംഭവം, അതാണ് കർത്താവിന് ലഭിച്ചിരുന്ന പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് പൂർത്തീകരിച്ചതിനു ശേഷം പിതാവിന്റെ മുൻപാകെ ചരിതാർത്ഥത്തോടുകൂടി പറയുകയാണ്, ഇതാ സകലവും നിവൃത്തിയായിരിക്കുന്നു. അങ്ങനെ നിവൃത്തിയായതുകൊണ്ട് മാത്രമാണ് ആദിമ കാലഘട്ടങ്ങളിൽ നീറോ ചക്രവർത്തിമാരും പിന്നീട് തുടർന്നിങ്ങോട്ട് പല നാസ്തികന്മാരും, കാറൽ മാർക്സും ഫ്രെഡറിക് നീഷെയും പോലെയുള്ള നാസ്തികന്മാരും ഒക്കെയും ഒരുപാട് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ക്രൈസ്തവതയെ തുടച്ചു നീക്കാൻ കഴിയാതിരുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കർത്താവിൻ്റെ നിലപാടുകൾ. യേശു തമ്പുരാന്റെ പ്രവർത്തനങ്ങൾ, തൻ്റെ കുരിശിലുള്ള മരണം, ഇതൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കി പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്നും രക്ഷയുടെ അനുഭവത്തിലൂടെ, ക്രൈസ്തവ ജീവിതത്തിലൂടെ ഇന്നും മുൻപോട്ട് ജീവിക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. നമ്മയും ഇതുപോലെ ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ പിശാച് പലതവണ നിർബന്ധിക്കും. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കളുടെ പേരിലും ഇഷ്ടമുള്ള ആളുകളുടെ രൂപത്തിലുമൊക്കെയും വന്ന് നമ്മളോട് സംവദിക്കും, അതിനേക്കാൾ നല്ലതിതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംവദിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിങ്കിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്ന ചില സുന്ദര വാഗ്ദാനങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാകണം. കാലിത്തൊഴുത്തിൽ ആരംഭിച്ച് കാൽവറിയിൽ അവസാനിച്ച കർത്താവിൻ്റെ ഇഹലോകവാസ ജീവിതം, അതിനെ അനുസ്മരിപ്പിക്കുന്ന നമ്മുടെ ഒരു വർഷത്തെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വേദവായന അനുഭവങ്ങൾ, പ്രത്യേകിച്ച് 50 നോയമ്പിൽ കാനായിൽ മുതൽ ആരംഭിക്കുന്ന അത്ഭുത പ്രവർത്തനങ്ങൾ, കാൽവറിയിലെത്തി ഉയർപ്പിൻ്റെ ശുശ്രൂഷയിലൂടെ ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. പ്രത്യേകിച്ച് നോയമ്പിൻ്റെ 5-ാം ഞായറാഴ്ചയിൽ നാം അനുഷ്ഠിച്ച കൂനിയുടെ അനുസ്മരണം മുതൽ, കൂനി മുതൽ കുരുടൻ വരെയുള്ള ഒരു ഒരു ആഴ്ചക്കാലമാണല്ലോ ഇത്. ആ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തോട് കൂടുതൽ എടുക്കാൻ തക്കവണ് നമുക്ക് സാധിക്കണം. നമ്മുടെ ഓർത്തഡോക്സ് ആരാധനയിൽ, നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് രഹസ്യ പ്രാർത്ഥന എന്നൊരു ക്രമീകരണമുണ്ടല്ലോ. ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർക്ക് മാത്രമാണ് രഹസ്യമായി അവനോട് സംസാരിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ആരാധനകളിലൊക്കെ ശബ്ദം കൂടിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവവുമായുള്ള നമ്മുടെ അകലം വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ശബ്ദത്തിൽ നമ്മൾ ആരാധിക്കാറുണ്ട്. പോരാത്തതിന് നമ്മൾ ഉച്ചഭാഷണികളും മൈക്രോഫോണുകളും ഒക്കെ ഉപയോഗിച്ച് പരമാവധി അതിനെ ശബ്ദം വർദ്ധിപ്പിക്കാറുണ്ട്. ഇനി അതിലും ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ അതൊക്കെയും സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. ശബ്ദം കുറച്ച് രഹസ്യ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കാൻ തക്കവണ്ണമുള്ള ക്രമീകരണം നമ്മുടെ ഭാഗത്തുണ്ട്. അങ്ങനെ ഈ പിതാവിൻ്റെ മക്കളാണ് നിങ്ങളൊക്കെ, എൻ്റെ മക്കളാണെന്ന് ഞാൻ അറിയുമെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്?
എൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരാരുമല്ല, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉത്തമ പുത്രന്മാരായി തീരുവൻ. യേശു തമ്പുരാൻ കേട്ട ആ സാക്ഷ്യം പോലെ, ശതാധിപൻ പറഞ്ഞതുപോലെ, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു, ഈ പൈതൽ ഒരു ദൈവ പൈതലാണ് എന്ന് മറ്റുള്ളവർ സാക്ഷ്യം നൽകുവാൻ നമുക്കേവർക്കും നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ആശംസയോടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.